ഹനുമാൻ കുരങ്ങ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും കുരങ്ങ ചാടിയ വിഷയത്തിൽ മന്ത്രി ശിഞ്ചു റാണി സംസാരിക്കുകയാണ്. സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരു മാറ്റം നമുക്കുണ്ടായത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്കറിയാം ഇതിൻ്റെ ബേസിൽ തന്നെ പുതിയ മൃഗങ്ങളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പല വിധത്തിലും പല സംസ്ഥാനവുമായി വിദേശ രാജ്യവുമായിട്ട് തന്നെ ഇതിനകം തിരുവനന്തപുരം മൃഗശാല ബന്ധപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ കേന്ദ്ര മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരത്തിൽ ചില അനുമതി കൂടി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തിരുപ്പതി വെങ്കടേശ്വര എന്ന് പറയുന്ന മൃഗശാലയിൽ നിന്നും രണ്ട് യമുവും അതോടൊപ്പം തന്നെ രണ്ട് ഹനുമാൻ കുരങ്ങുകളും മറ്റ് രണ്ട് സിംഹങ്ങളും പുതുതായി ഇന്നിവിടെ എത്തിച്ചേർന്നത്. അതുമാത്രമല്ല, അതിനെയൊക്കെ റോഡ് മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലം എടുത്തുകൊണ്ട് വലിയ വാഹനത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാലയിലെ ഡോക്ടറായ ശ്രീ ജേക്കബ് അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇവിടുത്തെ സൂപ്രണ്ട് നമ്മുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥരുടെ അംഗങ്ങളുടെ ഒക്കെ പിന്നെ ഫലപ്രദമായ നിലയിലുള്ള ഇടപെടൽ കൊണ്ട് അതിനെ സുരക്ഷിതമായി നമുക്ക് മൃഗശാലയിൽ ഇവിടെ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. അവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു കേടുപാടും കൊള്ളാതെ അത്രയും മൃഗങ്ങളെ, ഈ ആറ് മൃഗങ്ങളെ ഇവിടെ സുരക്ഷിതമായി എത്തിച്ചു. ഇനി ഒന്നോ രണ്ടോ മാസത്തിനകം വീണ്ടും നിരവധിയായിട്ടുള്ള ഹനുമാൻ കുരങ്ങുകൾ ഉൾപ്പെടെ വരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ വിദേശ പിന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോലും നമുക്ക് പുതുതായിട്ട് അമേരിക്കൻ കടുവ ഉൾപ്പെടെയുള്ള സീബ്ര ഉൾപ്പെടെയുള്ള ചില മൃഗങ്ങൾ കൂടി വരാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇവിടുന്നുള്ള കൂടുതൽ മൃഗങ്ങളുള്ളടുത്തു നിന്ന് നമ്മൾ ചില മൃഗങ്ങളെ അങ്ങോട്ട് കൈമാറിയിട്ടാണ് ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പലയിടത്തു നിന്ന് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സുരക്ഷിതമായി അതിനെ നമുക്ക് വളർത്തുവാനും കൂടുതൽ മൃഗങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാനും ഒക്കെയുള്ള സംവിധാനത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ തൃശ്ശൂരിലേക്ക് നമുക്ക് അത്യാവശ്യം ചില മൃഗങ്ങളെ, കൂടുതലുള്ള ചില മൃഗങ്ങളെ നമ്മൾ അങ്ങോട്ടത്തേക്കും കൈമാറുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുവാനുള്ള ചില ശ്രമം വനം വകുപ്പ് തന്നെ പിടിച്ചിട്ട ചില കടുവകളെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിനും ചില അനുകൂല തീരുമാനമൊക്കെ അവർ പറയുന്നുണ്ട്. ഏതായാലും അതും എത്തിയിട്ടില്ല. ആ നിലയ്ക്കൊക്കെ പുതിയ മൃഗങ്ങളെ കൂടുതൽ ഇവിടെ കൊണ്ടുവരുവാനും ജനങ്ങൾക്ക് കൂടുതൽ അവരെയെല്ലാം കാണുവാനും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്കറിയാം മൃഗശാലയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കതൊരു ഹരമാണ്, അവർക്കതൊരു സന്തോഷപ്രദമാണ്. അവരിവിടെ വന്നാൽ ഇതിനെയൊക്കെ ഒന്ന് കാണുവാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുവാനുള്ള വലിയ പരിശ്രമമാണ് നമ്മളിന്ന് മൃഗശാലയിൽ നമ്മളിന്ന് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം ഞങ്ങളിപ്പോൾ രണ്ട് ദിവസം കൊണ്ടേ പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങ്. അത് വളരെ പെട്ടെന്ന് നമുക്കറിയാം അതിന് ഈ പ്രദേശവുമായിട്ടൊരു ബന്ധം വേണമല്ലോ. നമ്മളതിനെ അടച്ചാണിട്ടിരിക്കുന്നത്. സാധാരണ അത്തരത്തിലുള്ള മൃഗങ്ങളെ നമ്മൾ തുറന്നിട്ടാണ് യഥാർത്ഥത്തിൽ വളർത്തേണ്ടത്. പക്ഷേ പുതിയ രണ്ട് മൃഗമായതുകൊണ്ട് ആ കൊണ്ടുവന്ന മൃഗങ്ങൾക്കെല്ലാം നമ്മൾ ക്വാറൻറ്റീൻ നിർബന്ധപൂർവം ഏർപ്പെടുത്തണമെന്നുള്ളത് നമ്മുടെയൊക്കെ നിബന്ധനകളിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ 7 ദിവസമായി കൂട്ടിൽ തന്നെ അടച്ച് അതിന് മറ്റു വല്ല അസുഖമുണ്ടോ എന്ന് നോക്കി അതിന് വേണ്ടുന്ന രീതിയിൽ ശുശ്രൂഷിച്ചിട്ടാണ് നമ്മളിപ്പോൾ തുറന്നു വിടുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. നമുക്കൊരിക്കലും ഈ കുരങ്ങുകളെ പോലെയുള്ള അത്തരത്തിലുള്ള വർഗ്ഗങ്ങളെ നമുക്ക് തുറന്നു വിടുവാൻ, തുറന്നു വിട്ട് തന്നെ തുറസായ സ്ഥലങ്ങളിൽ തന്നെ വളർത്തേണ്ടുന്ന ആവശ്യകതയുണ്ട്. ഇതിനെ അടച്ചിടാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അവരൊരു ഒരു സ്പെഷ്യൽ ഇതെടുത്തുകൊണ്ട് അവയെ തൽക്കാലത്തേക്കൊന്ന് തുറന്നു വിടുവാനുള്ള ഒരു പരിശ്രമം ചെയ്തത്. അതിൽ നമ്മുടെ ചെറിയ പെൺകുരങ്ങാണ് പെട്ടെന്ന് ഓടിപ്പോയത്. അത് നമ്മൾ, ഞാൻ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനെ തുറക്കുന്നതും അത് ഓടി വരുന്നതും അത് വന്ന് പുൽമെത്തയിൽ ഇരിക്കുന്നതും വളരെ പെട്ടെന്ന് അവിടെ നിന്ന് അത് തിരിഞ്ഞ് മരത്തിലൂടെ കയറി അത് രക്ഷപ്പെടുന്നതുമൊക്കെ ഞാനും ഒന്ന് കണ്ടതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പരിശീലനം വേണം. ഏതായാലും അതിൻ്റെ കൂടെ ഉള്ള ഒരു ജോഡി ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് കൃത്യമായി നന്ദങ്കോട് പ്രദേശത്തൊക്കെ പോയൊന്ന് കറങ്ങി അത് തിരിച്ച് നമ്മുടെ സൂവിൽ തന്നെ നമ്മുടെ മരത്തിൽ എത്തിയിട്ടുണ്ട്. സുരക്ഷിതമായി ഇരിക്കുകയാണ്. അതിന് മയക്കുപൊടി ഒന്നും കൊടുക്കണ്ട. അത് സാധാരണ നിലയിൽ ഇറങ്ങി അതിൻ്റെ കൂട്ടുകാരോടൊപ്പം തന്നെ വന്നു ചേരും. ഇപ്പോൾ അത്യാവശ്യം പച്ചിലകളൊക്കെ കഴിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന ആഹാരങ്ങളൊക്കെ തന്നെ ഇന്നലെ മുതൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ക്രമീകരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഫലവർഗ്ഗങ്ങളാണ് അതിന് കൊടുക്കുന്നത്. നല്ല തീറ്റയാണ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ അത് തീർച്ചയായിട്ടും തനിയെ താഴെ ഇറങ്ങി വരും.
നമ്മൾ ഒരു ബുദ്ധിമുട്ട് അതിനെ ഉണ്ടാകാത്ത രീതിയിൽ സുരക്ഷിതമായ നിലയിലാണ് അതിവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് എങ്ങും പോകില്ല, കാരണം പോയത് തിരിച്ചു വന്നല്ലോ. അപ്പോൾ അത് കൃത്യമായ നിലയ്ക്ക് ഇവിടെ തന്നെ വസിക്കും. നമ്മളതിനെ ശല്യം ചെയ്യാൻ കൂടുതൽ പോകണ്ട എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. പുതുതായി വന്ന നമ്മുടെ രണ്ട് ഈ സിംഹങ്ങൾക്ക്, ഒരു ആൺസിംഹവും ഒരു പെൺസിംഹവും ആണ് നമ്മുടെ മുന്നിലുള്ളത്. 6 വയസ്സും 5 വയസ്സുമാണ് അതിന് പ്രായം. പെൺസിംഹത്തിനാണ് 5 വയസ്സുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പേര് നമുക്ക് അങ്ങോട്ട് ചെന്ന് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അതിന് ചില പേരുകളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പലയിടവും എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ മരിച്ച ഒരു സിംഹമുണ്ടായിരുന്നു. ആ സിംഹത്തിനെ ഒരു വിദേശ വനിത വന്ന് കണ്ടിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥത്തിനെ കുറിച്ച് എഴുതിയ പുസ്തകം ഇന്ന് ആ നാട്ടിൽ വളരെ പ്രസിദ്ധമാണ്, ആ സിംഹത്തിൻ്റെ പേരും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ചില നല്ല സിംഹങ്ങളായിട്ട് അതിനെയൊക്കെ നമുക്ക് നല്ലതുപോലെ ആഹാരം കൊടുത്ത് അതിനെ വളർത്തിയെടുക്കുവാനും അതിനെ സംരക്ഷിക്കുവാനും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ മൃഗശാലയ്ക്ക് കഴിയണം. ആ നിലയിലേക്ക് നമുക്ക് ഇനിയും പുതിയ കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരുവാൻ, പക്ഷികളെ കൊണ്ടുവരുവാനുള്ള ഇതിലേക്ക് ഞങ്ങൾ വരും, ദിവസങ്ങളിൽ കടക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ പത്രക്കാർക്കും എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഈ അതിനെ ഈ ഇവിടുന്ന് ചാടിപ്പോകുന്നിടം വരെ നല്ലതുപോലെ അതിന് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് തൽക്കാലം അവർ ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, മറ്റൊന്നും അവർ കൊടുത്തില്ല. അപ്പോൾ അത് നല്ലതുപോലെ അത് കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടാണ് അന്ന് തുറന്നു വിട്ടപ്പോൾ ചാടിപ്പോയത്. പോയിട്ട് പിന്നെ എന്താ കഴിച്ചെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ തിരിച്ചിവിടെ വന്നതിന് ശേഷം അവരിതെല്ലാം താഴെ അതിന് കഴിക്കത്തക്ക നിലയിൽ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കുമോ ഇല്ലയോ എന്നുള്ള ഇതുവരെ കഴിച്ചില്ല. ആ ഇലകൾ നല്ല തളിരിൻ്റെ തളിരി ഇലകൾ അത് കഴിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റുമോ, അതിനോട് ചോദിക്കാൻ പറ്റുമോ എപ്പോൾ ഇറങ്ങി വരുമോ? അത് പറ്റില്ല, അത് വരട്ടെ. അത് നമുക്ക് അതുവരെ നമുക്ക് നോക്കാം. നമുക്കില്ല ആരെയും വെടി മയക്ക് വെടിവെക്കുന്ന പോലെ മയക്ക് വെടിവെച്ചൊന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. ഇത് ഇത് നല്ല അതിന് സഞ്ചരിക്കാൻ പറ്റാവുന്ന സംവിധാനമുള്ള നല്ല മരങ്ങളൊക്കെ നിൽക്കുന്ന പ്രദേശമാണ്. അത് ചാടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കളിക്കട്ട്. ഏതാ? ഇല്ല ഇല്ല ഇല്ല, ഒരു സാധ്യതയില്ല. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് കാണാം, അവിടെ ഇരുന്നോണ്ടൊക്കെ കാണാം. ആ രീതിയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങിന്റെ മൃഗശാലയിൽ തിരിച്ചെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ മരത്തിൽ നിന്ന് മറ്റെവിടേക്കും മാറിയിട്ടില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ഹനുമാൻ കുരങ്ങ് തിരിച്ചെത്തിയ ഹനുമാൻ കുരങ്ങ് മരത്തിൽ തന്നെയുണ്ട്, താഴേക്ക് ഇറങ്ങിയിട്ടില്ല. എങ്കിലും കുരങ്ങ് സുരക്ഷിതനാണ്. പ്രത്യേകിച്ച് മറ്റ് കുഴപ്പങ്ങളൊന്നും, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മയക്കുവെടി വെക്കുമെന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജയൻ, മന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ? ഈ മൃഗശാലക്കകത്ത് തന്നെ ഈ ഹനുമാൻ കുരങ്ങ് പെൺകുരങ്ങ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ഇതിനെ മയക്ക് വെടിവെച്ച് താഴെയിറക്കേണ്ട സാഹചര്യം നിലവിൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇത് തളിരിൽ ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ, മ്യൂസിയം ക്രമീകരിച്ചിട്ടുള്ള തളിരുള്ളിൽ ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ ഇതിപ്പോൾ കഴിക്കുന്നുണ്ട്. ഇന കുരങ്ങ് താഴെയുള്ളതിനാൽ അത് താഴേക്ക് തന്നെ തിരിച്ചെത്തും, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് എവിടെയും പോകില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ മൃഗശാല അധികൃതരും അതുപോലെ തന്നെ മന്ത്രിയും വെച്ച് പുലർത്തുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് മൃഗശാല അധികൃതരിൽ നിന്നും ഈ വനം വകുപ്പിൽ നിന്നും മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇത് നേരത്തെ പുറത്തു പോയി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുരങ്ങാണ് എന്ന് നേരത്തെ തന്നെ മൃഗശാല അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത് മറ്റെവിടെയെങ്കിലും പോയാൽ ജീവൻ ഉൾപ്പെടെ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരു സ്ഥിരീകരണം നൽകുകയാണ് മന്ത്രി ചിഞ്ചുറാണി ചെയ്തത്. ഇപ്പോൾ നിലവിൽ മൃഗശാലയിൽ തന്നെ ആ മരത്തിൽ തന്നെ കുരങ്ങ് ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ശരി, വിജയനാണ് ആ വിവരങ്ങൾ നൽകിയത്.